നമുക്കൊരു കഥയിലൂടെ മനസ്സിലാക്കാം. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്നു പേരുള്ള ബോംബ് ഹിരോഷിമയിൽ വീണു. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നു വീണു. 2.5 കിലോമീറ്റർ അകലെയായിരുന്നു സഡാക്കോ സസാക്കിയും അവളുടെ കുടുംബവും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു ശബ്ദം കേട്ട് അവൾ നിലത്തേക്ക് തെറിച്ചു വീണു. പക്ഷെ അവൾക്ക് അന്ന് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയപ്പോൾ അവൾക്ക് 6 വയസ്സായി. അങ്ങനെ അവൾ സ്കൂളിലെ ചേർത്തു. അങ്ങനെ അവൾ ഓട്ടമത്സരത്തിനൊക്കെ നല്ല സമ്മാനങ്ങൾ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ 11 വയസ്സിൽ അവൾ ഒരു ദിവസം സ്കൂളിൽ തലകറങ്ങി വീണു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ അവൾക്ക് ലുക്കീമിയ എന്നുള്ള രോഗം പിടിപെട്ടിരിക്കുകയാണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായി. അങ്ങനെ അവൾ അന്ന് തൊട്ട് ആശുപത്രിയിൽ കിടപ്പായി. അങ്ങനെ അവളുടെ കൂട്ടുകാരി പറഞ്ഞു, 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമത്രേ. അങ്ങനെ അവൾ കിട്ടിയ കടലാസ് പേപ്പറിലൊക്കെ അവൾ കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വെറും അവൾക്ക് 644 കൊക്കുകളെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. 12 വയസ്സിൽ അവൾ മരണത്തിനു കീഴടങ്ങി. അങ്ങനെ അവളുടെ കൂട്ടുകാർ ചേർന്ന് 1000 കൊക്കുകളെ പൂർത്തിയാക്കി. അവളുടെ കൊക്കുകളും സഡാക്കോ സസാക്കിയും സമാധാനത്തിൻ്റെ ലോകത്തേക്ക് പറഞ്ഞു. അവളുടെ